ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. പലരും കമന്റ്സിൽ ചോദിച്ചതാണ് കുട്ടികൾക്ക് ബ്ലഡിന്റെ അളവ് കുറഞ്ഞാൽ ഫിറ്റ്സ് ഉണ്ടാവുമോ എന്നുള്ള കാര്യം. ഫിറ്റ്സ് അല്ലെങ്കിൽ അപസ്മാരം, സീഷേഴ്സ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കുട്ടികളിൽ കുറച്ചുകൂടി കോമൺ ആണ്. അവരുടെ അതിന്റെ ത്രഷോൾഡ് കുറവായതുകൊണ്ടാണ്. സാധാരണഗതിയിൽ 6 മാസം മുതൽ 6 വയസ്സ് വരെ പനിയുടെ കൂടെ വരുന്ന ഒരു അപസ്മാരം വളരെ കോമൺ ആണ് കുട്ടികൾക്ക്. അങ്ങനത്തെ കുട്ടികൾക്ക്, അതായത് നമ്മളതിനെ ഫീവറിൻ്റെ കൂടെയുള്ള അപസ്മാരം എന്നാണ് പറയുക, അത് ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞ കുട്ടികൾക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതായത് അനീമിയ. സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഒരു 11 or 11.5 എച്ച് ബി വേണം. അതിനും താഴെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹീമോഗ്ലോബിൻ്റെ അളവെങ്കിൽ ആ കുട്ടികൾക്ക് ഇങ്ങനെ പനി വരുമ്പോൾ അപസ്മാരം വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വിചാരിച്ച് എല്ലാ കുട്ടികൾക്കും വരണം എന്നല്ല. വേറൊന്നാണ്, ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ബ്രെത്ത് ഹോൾഡിംഗ് സ്പെൽസ് എന്ന് പറയും. അതായത് കുട്ടികൾ കരഞ്ഞ് ശ്വാസം പിടിച്ചു വെച്ച് കണ്ണൊക്കെ, അതായത് ശ്വാസം നിന്ന് പോവും, പിടിച്ചു വെച്ച് കുട്ടി നീല കളറോ അല്ലെങ്കിൽ വെള്ള കളറോ ആയി പോകുന്നൊരവസ്ഥയുണ്ട്. അതും ബ്ലഡിൻ്റെ അളവ് കുറവുള്ള കുട്ടികൾക്ക് കാണാറുണ്ട്. അതും ചിലപ്പോൾ ചിലരതിനെ അപസ്മാരമായിട്ട് നമുക്ക് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നിരുന്നാലും ഈ രണ്ട് കണ്ടീഷനും ബ്ലഡിൻ്റെ അളവ് കുറവുള്ള കുട്ടികൾക്ക് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കുറച്ചുകൂടി ആ കാര്യത്തിൽ കെയർഫുൾ ആയിരിക്കുക. ഈ ഒരു അയൺ ഡെഫിഷ്യൻസി, അതായത് ഇരുമ്പ് സത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാവുന്ന അനീമിയ 6 മാസത്തിന് ശേഷമാണ് സാധാരണ കണ്ടു തുടങ്ങുന്നത്. അതുവരെ അമ്മയുടെ അടുത്ത് ബ്രസ്റ്റ് മിൽക്കും ഒക്കെ ആയിട്ട് അത്യാവശ്യം കിട്ടുന്നുണ്ടല്ലോ, അമ്മയുടെ അടുത്തുനിന്നുള്ള സ്റ്റോറേജും ഉണ്ടാവും. 6 മാസം മുതൽ നിങ്ങൾ കുട്ടികൾക്ക് കട്ടിയാഹാരം കൊടുക്കുമ്പോൾ ഒരു ശരിക്കുമുള്ളൊരു ഫുഡ് പാറ്റേൺ, അയൺ ഉണ്ടാവുന്ന ഫുഡ് പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്താൽ കുട്ടികൾക്ക് വളരെയധികം ഉപകാരമായിരിക്കും. ഇതാണ് ഫിറ്റ്സും എച്ച് ബി ലോവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കേട്ടോ. ഇതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബൈ ആൻഡ് ടേക്ക് കെയർ.